പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു പ്രോബ്ലംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ തീരുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. അതായത് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ വളരെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. ഈ വാക്കുകൾ വളരെ പ്രശ്നമായിട്ട് ആൾക്കാരെ ബാധിക്കും വലുതാകുമ്പോൾ. നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തിന്മേശയിലിരുന്നു കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ആ സമയത്തുള്ള രക്ഷകർത്താക്കൾ തമ്മിലുള്ള സംവാദം തുടങ്ങി നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്തുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുക ഇവർ കളികൾക്കിടയിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെങ്കിൽ അവർ കൃത്യമായിട്ട് ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും, അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കളികളുടെ ഭാഗത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പം അത് ചെയ്യരുത്, അങ്ങനെ പോവരുതെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവന് വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കാനായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറയണത്. പക്ഷേ കുഞ്ഞിൻ്റെ മനസ്സിൽ അത് മറ്റൊരു തരത്തിലായിരിക്കും ചിലപ്പോൾ പതിയണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പതിച്ചിലുകൾ കൂടുതലായി കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അന്ന് ഇട്ടുകൊടുക്കുന്ന ഈ വിത്തുകൾ വളർന്ന് വലിയൊരു വൻ വടവൃക്ഷമായി തീരുമ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് കൺട്രോളിലേക്ക് കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം നമ്മൾ വളരെ നിസ്സാരമായി നമ്മുടെ പ്രായം കൊണ്ട് കരുതുന്ന പലതും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആഘാതമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ആഘാതത്തോടു കൂടി വളർന്നു വരുന്ന കുട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നുള്ളതെന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാകുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള ചില കാരണങ്ങളാണുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ഒരാളുടെ കുഞ്ഞ് അവന് നല്ല കുടിയനായി മാറാം അച്ഛൻ്റെ കൂടെ ഇരുന്ന് കുടിച്ചുകൊണ്ട്. ചില അച്ഛന്മാരത് കൊടുക്കുകയും ചെയ്യും കുറച്ച്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കുടിയനായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. മറിച്ച് ഈ കുടിച്ചതിന് ശേഷമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പാളിച്ചകൾ കണ്ടുകൊണ്ടിട്ട് ഇനി ജീവിതകാലത്ത് ഞാൻ മദ്യം തൊടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്ന ചില കുടുംബങ്ങളും ഉണ്ടാവാം, ചില വ്യക്തികളും ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ആൾക്കാരെ മാറ്റുന്നുണ്ട്. അത് രണ്ട് രീതിയിലാകാം, ഒന്ന് നെഗറ്റീവായാകാം, ഒന്ന് പോസിറ്റീവായാകാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വളരെ കുഞ്ഞിലെ നമ്മൾ കളികൾ കളിക്കുമ്പോൾ, ഇനി അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ അധ്യാപകരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയത് എന്നുള്ളത് നമുക്ക് തീരുമാനിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ സാധാരണ ഒരു വിദ്യാഭ്യാസം, ഗുരുകുല വിദ്യാഭ്യാസമല്ലാതെ സാധാരണ ഒരു വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ഒന്ന് ചകഞ്ഞ് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്, മനസ്സിലായി. അപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയണത് പ്രധാനമായിട്ട് 12 തരത്തിലുള്ള വിലക്കുകൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏർപ്പെടുത്തി കൊടുക്കാറുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോൺസ് എന്നതിനെ പേരിട്ടിരിക്കുന്നതാണ്, ചെയ്യരുത് അല്ലെ, നോക്കരുത്, അങ്ങനെ ആവരുത് എന്നൊക്കെയാണ് അതിൻ്റെ ഡോൺസ് എന്ന് നമ്മളതിൻ്റെ ഒരു പേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്തൊക്കെ ഡോൺസ് ആണ്, എന്തൊക്കെ ചെയ്യരുതാഴികയാണ്, കുരുത്തക്കേടുകളാണ് നമുക്കുണ്ട്, അല്ലെങ്കിൽ ചെയ്യരുതാത്ത എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് ചെയ്യാം. ഇപ്പം ചില സമയങ്ങളിൽ കുട്ടികളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായ കുസൃതി ആയിരിക്കും ചെയ്യുക. ചെയ്യുന്ന സമയങ്ങളിൽ കുട്ടികളോട് നമ്മൾ കുട്ടിക്കാലത്ത് വഴക്ക് പിടിക്കും, പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേക്കാൾ ഭേദം മരിക്കുന്നല്ലടാന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു പക്ഷെങ്കിൽ അവൻ്റെ കുസൃതിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ചോദ്യം ചോദിക്കുക. പക്ഷേ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ആഘാതം, ഈ ആഘാതം എത്ര ഡെപ്തിലായിരിക്കുമെന്ന് ചോദിച്ചാൽ വലിയൊരു പാറയെ നമ്മൾ തമര് വെച്ച് പൊട്ടിക്കുന്ന, ആ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന പോലെ തന്നെയായിരിക്കും. കാരണം നിന്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, നീ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചത്, ഭേദം മരിച്ചുകൂടെ എന്നുള്ള ഒരു ചെറിയ തോന്നൽ നമ്മൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു പക്ഷെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അറിയുന്ന ഒരു കാലഘട്ടം വരും. കാരണം ഇത് അവൻ്റെ ഉള്ളിൽ കിടന്ന് ചെറുതായിട്ട് വളരും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്കൂളിലേക്ക് നമ്മൾ പോകുന്നു വീട്ടിൽ നിന്ന്, അവിടെ ചെല്ലുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ടീച്ചർ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരുന്നത്, വല്ല കാര്യമുണ്ടോ, വല്ല പഠിക്കട രണ്ട് കാര്യം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ഇവൻ്റെ തലച്ചോറ് അന്ന് അച്ഛനോ അമ്മയോ പറഞ്ഞിരുന്ന ആ ഒരു കാര്യവുമായി താരതമ്യം ചെയ്ത് അവൻ്റെ വീണ്ടും അതൊന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് തയ്യാറാവും.
അപ്പൊ ഇങ്ങനെ 10 തവണ ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, താന് ജീവിച്ചിരുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങളും ആർക്കുമില്ല, ഭൂമിക്ക് ഭാരമായി താൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവാം. അത് പക്ഷെ ഒരു പക്ഷെങ്കിൽ അവന് ജോലി കിട്ടാത്തതിൻ്റെ വിഷമമായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇനി അതല്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ കഴിഞ്ഞു കഴിയുമ്പോൾ വിവാഹം പരാജയമാവുമ്പോൾ സംഭവിക്കാം എന്ന് തുടങ്ങി ഏതവസ്ഥയിലും ഈ പറഞ്ഞ കുട്ടിക്കാലത്തിട്ട് കൊടുത്ത ഈ ചെറിയൊരു സാധനം വളർന്ന് ഈ പരുവത്തിലേക്ക് എത്തുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ എന്തിനാടാ എങ്ങനെ ജീവിക്കണത്, മരിച്ചുകൂടെ എന്നുള്ള വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് രക്ഷകർത്താക്കളും അധ്യാപകരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തേത്, എനിക്ക് പെണ്ണിനെ വേണ്ടേ വേണ്ട എന്ന് പറയുന്നൊരവസ്ഥ. അത് വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഒരു സംഗതിയായിരിക്കും. അതായത് പെൺകുട്ടികളെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷം ഈ പെൺകുട്ടികളെ വേണ്ട എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ തമിഴ്നാട് ഏരിയകളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വളർത്തിയെടുക്കണം, ഇനി അവരെ കെട്ടിച്ചു വിടണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ചേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു പെണ്ണിനിയും വേണ്ട, ഇനി 3 പെൺപിള്ളേരുണ്ടായതിനു ശേഷം ഇനിയൊരു പെണ്ണ്. അത് 3 പെൺകുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുട്ടി പെണ്ണാവുമ്പോൾ അടുത്ത കുട്ടി ആണാകുമെന്ന് വിചാരിക്കും. വീണ്ടും ആ കുട്ടിയും പെണ്ണായി കഴിയുമ്പോൾ അടുത്ത് ഒരാണെങ്കിലും ഉണ്ടാകണം എന്നുള്ള രീതിയിലായിരിക്കും ഏകദേശം 60% രക്ഷകർത്താക്കളും ഈ 3 പെൺകുട്ടികളുടെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുക. ഇതിനും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലർക്ക് പെൺകുട്ടികൾ ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ് പതിപ്പിച്ചു വെച്ച ചില കുഴപ്പങ്ങളുണ്ട്. ഈ കുഴപ്പങ്ങളെല്ലാം ഈ പറഞ്ഞ വാക്കുകളിലേക്ക് വരും. ഈ വാക്കറിയാതെ നമ്മൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായി, നമ്മൾ വർത്തമാനം പറയണ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞത് എനിക്കൊരു പെൺകുച്ചു വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞുകളെ, അറിയാതെ നമ്മൾ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു വികാര വിക്ഷോഭത്തിൻ്റെ പേരിൽ പറയുന്ന ഒരു സംവിധാനമായിരിക്കും ഇത്. ആദ്യം ആ പറഞ്ഞ ഉദാഹരണവുമായി കൂട്ടി യോജിപ്പിക്കും, പിടികിട്ടിയോ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, സ്കൂളിൽ നമ്മളായി കഴിയുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. ഈ പെണ്ണായിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നത് നിനക്ക് കാര്യമുണ്ടോടി, എന്തേലും പഠിക്കണേ 10 ഭാഗം പഠിച്ചുകൊടു, വീട്ടിലെന്താടി നിനക്ക് ജോലി, ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ വീട്ടിലെന്താടി നിനക്ക് ജോലി എന്ന് പറയുമ്പോൾ സ്ത്രീ ജോലി ചെയ്യാനുള്ള ഒരാളായിട്ട് അങ്ങോട്ട് മെല്ലെ മാറുകയാണ് ചെയ്യണത്. ഇത് ആ കുട്ടിയെ എവിടം വരെ എത്തിക്കുമെന്നും അതിൻ്റെ വിൽ പവറിനെ അത് എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പെണ്ണിനെ വേണ്ടേ വേണ്ട എന്നുള്ള രണ്ടാമത്തെ ഡോട്ട്സ്. അടുത്തത്, നീ ഇങ്ങനെ വളരണ്ട, ഇതിലിപ്പോൾ ഏതാണ് തകർന്ന് തരിപ്പണായി പോകുന്നതാണ്, വെറുതെ ഭൗതികമായ മീൻസ് ശരീരം അങ്ങ് നല്ല പൊങ്ങത്തടി പോലെ നിൽപ്പുണ്ട്, മനസ്സുകൊണ്ടെങ്കിലും കുറച്ച് വളർച്ച വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ചില ഡോൺസ് ഉണ്ട്. ഇത് അതിഭീകരമായ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ 2 കാര്യങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവൻ്റെ ശരീര വലിപ്പം കൂടുതലാണെന്നും അതുപോലെ തന്നെ പൊണ്ണത്തടിയനെ എന്തിന് കൊള്ളാം, നല്ല പെരയ്ക്ക് ഒരു തൂണിന് കൊള്ളാം എന്ന് പറയുന്ന സ്കൂളിലെ വാക്കോടെ കൂടിച്ചേരും. ഈ കൂടിച്ചേരുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കുഞ്ഞിനെ മാനസികമായിട്ട് നയിക്കും. അപ്പോൾ ഈ വണ്ണമുള്ളവരെ കാണുമ്പോൾ തൻ്റെ വണ്ണം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തനിക്ക് വളരേണ്ടിയിരുന്നില്ല, തനിക്ക് ബുദ്ധിപരമായ ഒരു വികാസമില്ല, മാനസികപരമായിട്ടുള്ളൊരു വികാസമില്ല എന്നൊക്കെ കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവനെ പലതരത്തിലിത് ബാധിക്കും. അവൻ്റെ കോൺഫിഡൻസ് ലെവൽ ഫുള്ള് താഴേക്ക് പോകും. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇറങ്ങി 2 വാക്കുകൾ പറയാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി അടുത്ത ഒരു പ്രശ്നം എന്താ വെച്ചാൽ, വേഗം വളരൂ എന്ന് പറയുന്നൊരു തീരിയാണ്. വേഗം വളരൂ എന്ന് പറയുന്ന തീരി വേറെയാണ്. അതായത് നമ്മൾ, നീ എത്രയും വേഗം പഠിക്കണം, എത്രയും വേഗം പഠിച്ച് മിടുക്കനായി ജോലി കിട്ടി നമുക്കൊരു വീടുണ്ടാവണ്ടേ എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിപ്പിച്ച് കഴിയും. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുട്ടി വേഗം വളർന്നു കഴിഞ്ഞാൽ ഒരു ജോലി മേടിച്ചേ പറ്റൂ. ആ ഇപ്പോൾ ജോലിയുടെ പ്രശ്നങ്ങളെല്ലാം വീട്ടിൽ കാണുന്നുണ്ടാവും, അച്ഛനും അമ്മയും കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ കാണുന്നുണ്ടാവും. പിന്നെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ അവരത് കണ്ടാണ് വളരെ അവർക്ക് നല്ലതായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, കുഞ്ഞുങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സീരിയസ് ആയിട്ട് നിരീക്ഷിക്കുന്നവരാണ്, ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും നാളത്തെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ വളർന്നതിന് ശേഷം വേണം ജോലി കിട്ടി, ജോലി കിട്ടിയതിന് ശേഷം വേണം നമുക്കൊരു വീട് വയ്ക്കാൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഭാരം ഈ പഠിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലയിലോട്ട് വെച്ച് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഈ കുട്ടി പഠിക്കും എന്നുള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു ലക്ഷ്യമായിട്ട് അവൻ എടുക്കട്ടെ എന്ന് കരുതില്ല. പക്ഷേ കുട്ടി എടുക്കുന്നത് ഇത് വമ്പനൊരു ഭാരമായിട്ടാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും കൂടെ കൂടി നടന്നിട്ട് പോലും നമ്മളിപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത്. ആ ഒരു സംവിധാനത്തെയാണ് എൻ്റെ തലയിൽ വെച്ച് തരുന്നത് എന്ന് കുട്ടി വിചാരിക്കാനുള്ളൊരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ വിചാരിക്കുമോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു ചില സാധ്യതകളെയാണ്. അപ്പോൾ ഇതല്ലാതെ അതിന് മറ്റൊരു വശം കൂടി ഉണ്ടാവാം, എങ്കിലും പൊതുവിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതകളെ കുറിച്ചാണ് നമ്മളിവിടെ
വിശകലനം. ഇത് കുട്ടിക്ക് അമിതമായിട്ടുള്ള മനോഭാരം ഉണ്ടാക്കി തീർക്കുകയും പ്രശ്നങ്ങളിലേക്ക് അവനെ അല്ലെ അവളെ നയിക്കുകയും ചെയ്യും. അതാണ് വേഗം വളരൂ എന്ന് പറയുന്ന തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൂട്ടുകൂടരുത്, നീ അവരുമായിട്ടുള്ള കൂട്ടുകൾ കൂടരുത്, മേലാൽ അവൻ്റെ കൂടെ കൂടിപ്പോകരുത് എന്ന് പറയുന്ന ചില വിലക്കുകൾ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള സൗഹൃദം, സ്നേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ കൂട്ടുകാരനോടാണ് കൂടരുത് അല്ലെങ്കിൽ കൂടിപ്പോയി നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ. അപ്പോൾ കൂട്ടുകൂടുന്നത് കൊണ്ടുള്ള കുഴപ്പത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ വലിയവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവനോ മുറുക്കുന്നവനോ സ്വഭാവം കൊള്ളുകയല്ലാത്തവനോ ഒക്കെ ആയിരിക്കും. അവനിൽ നിന്ന് മാറി നിൽക്കാനായിട്ടാണ് രക്ഷകർത്താവ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൂട്ടുകൂടരുതെന്ന് പറയുന്നത് പതിയുന്ന മറ്റൊരു തരത്തിലാണ്. ഒരുപാട് പേര് കൂടിയുള്ള സംവിധാനങ്ങളെ കൊണ്ട് നീ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യണ്ട എന്നുള്ള രീതിയിലായിരിക്കും കുഞ്ഞിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിയുന്നത്. അത് ചിലപ്പോൾ അവൻ അലോണ്നസ് ഫീൽ ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ വളരെ മോശമായിട്ട് കുട്ടികൾ ചെയ്തു വരുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവനെ നയിക്കുമായിരിക്കും. അവൻ ചെയ്തപ്പോൾ ചിലപ്പോൾ അത് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഈ പരാജയപ്പെടുന്ന കാര്യങ്ങളെ എടുത്ത് നമ്മൾ പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്ത ശരിയല്ല, എന്ത് സാധനം തന്നാലും നീ മുടിപ്പിക്കത്തേ ഉള്ളൂ, നീ നിനക്ക് എന്താണ് നിനക്ക് ചെയ്യാറ്, നീ എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന് പറയുന്ന ആ ഒരു കൊച്ചു വാക്ക്, ഈ കൊച്ചു വാക്ക് ഇവൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളെയും പോലും ചിലപ്പോൾ ബാധിച്ചിരിക്കാം. എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ള ഒരു പ്രോബ്ലം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിയുക ചെയ്യുക. അപ്പോൾ അത് അവൻ്റെ കോൺഫിഡൻസിനെയും മറ്റുള്ള കഴിവുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പരാജയം വിതയ്ക്കുവാനുള്ള എല്ലാ ഘട്ടങ്ങളും ഈ പറയുന്ന വിത്തിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുട്ടികളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ പറയാവുള്ളൂ, നീ ഇവിടെ ഒന്നും ചെയ്താൽ ശരിയാവില്ല, നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് നമ്മൾ ആ ഒന്നിന് ഒരു ചെറിയ എംഫസിസ് കൊടുത്തുകൊണ്ടായിരിക്കും. നീ ഒന്നും ചെയ്താൽ അങ്ങോട്ട് ശരിയാവില്ല, നശിച്ചവനെ എന്നൊക്കെ നമ്മൾ വിളിച്ചുകളെ. അപ്പം നാശം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വലിയ വിത്താണ് അതെന്നുള്ളത് അറിയാതാണ് രക്ഷകർത്താവ് അവനെതിരെ പ്രയോഗിക്കുന്നത്. അപ്പം നാശം ശരിക്കും ഈ പറയുന്ന ആൾ തന്നെയാണ്. നാശത്തിൻ്റെ വിത്തെന്ന് പറയുമ്പോൾ അവൻ്റെ മകനെ കുറിച്ച് പറയുമ്പോൾ അവനാരാ നാശമാണ്. അപ്പോൾ അത് തിരിച്ചു ചോദിക്കുന്നൊരു ഘട്ടം ബുദ്ധിയുള്ള ചിലപ്പോൾ കുട്ടികൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര അടി കിട്ടും. അപ്പോൾ അവൻ്റെ ബുദ്ധി എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്, വീണ്ടും അവനെ ഉപദ്രവിച്ച് നമ്മുടെ കീഴിൽ നിർത്തുവാനുള്ളൊരു ശീലമായിരിക്കും രക്ഷകർത്താവ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതും വലിയൊരു ഡോണ്ടാണ്, ചെയ്യരുത് അഴികയുടെ ഒരു ഭാഗമാണ്. എല്ലാം നമ്മൾ പറയുന്ന അരുതാഴികളാണ്. ചെയ്യാവുന്നതായിട്ടൊന്നും ചിലപ്പം കുട്ടിക്കാലത്ത് ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്താലും കുറ്റവാ. അപ്പോൾ കുട്ടികൾ തന്നെ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, അവിടെ നോക്കിയാൽ കുറ്റം, ഇവിടെ നോക്കിയാൽ കുറ്റം, ഞാൻ എങ്ങോട്ട് തന്നെ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പറ ഞാനങ്ങ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നീ ഇവിടെ ആരെ പോലെയല്ല, ഇവിടെയുള്ള എല്ലാവരും നല്ല ബുദ്ധിമാന്മാരാണ്, നീ മാത്രം ഈ കുടുംബത്ത് വന്ന് ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നീ ആരെ പോലെയല്ല, എന്തുവാ ഇത് എന്നൊക്കെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളല്ലെന്നും താൻ മാറി ജീവിക്കേണ്ടവനാണെന്നും ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താനാവില്ലെന്നും അവ തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്നും കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഡോണ്ടാണ്, വളരെ പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നിനക്കറിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരെല്ലാവരും, പക്ഷേ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നൊരു സജഷൻ കൊടുക്കുമ്പോൾ വണ്ടി ബ്രേക്ക് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് കൂടി ഇട്ട മാതിരിയാണ്. എന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ള ഉപബോധ മനസ്സിലേക്ക് പതിഞ്ഞ അത് നമുക്ക് അവൻ്റെ ആ എല്ലാ ഉയർച്ചയും അങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ അനങ്ങാതെ അവന് മുന്നോട്ട് പോകാൻ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ഈ കുഞ്ഞിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഉഴലുകയും തൻ്റെ എല്ലാ കോൺഫിഡൻസ് ലെവലും തകർക്കുന്ന ഒരു സജഷനായിട്ടത് മാറുകയും ചെയ്യും. അടുത്തത് പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയാണ്, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ കുഴപ്പങ്ങളായിരിക്കും ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പറയണ നീ അങ്ങോട്ട് കേട്ടച്ചാൽ മതി കേട്ടാ എന്ന് അങ്ങോട്ട് പറഞ്ഞുകളെ, ഇത് അതിഭീകരമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പറയുന്നത് കേട്ടാലും എന്ന് പറഞ്ഞാൽ നീ ചിന്തിക്കരുതെന്നാണ് അതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്, മനസ്സിലാകുന്നുണ്ടോ? നീ ഒന്നും ചിന്തിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ട് അങ്ങോട്ട് ചെയ്തുവെച്ചാൽ. ഇത് പലപ്പോഴും ആശ്രയശീലത്തിനുള്ള ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛൻ പറയുന്നത് കേട്ട് മാത്രം വളരുന്ന ആൾക്കാർ, അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ആ ഒരു വലിയ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവരയാൾ പറയുന്നത് കേട്ട് ഇങ്ങനെ താഴെ നിന്ന് താഴെ നിന്ന് ശീലിച്ച് ശീലിച്ച് ആരുടെയെങ്കിലും കീഴി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളത് ഈ തരത്തിലായിരിക്കും അവരെ ബാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചേ പറയുള്ളൂ, പറയുന്ന കേട്ടാൽ മതി എന്നല്ല, അതിനെന്തേലും ഒരു പുതിയ വാക്ക് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. അടുത്തത് ആരോഗ്യമൊട്ടുമില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ
എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ കറുകച്ചാൽ എൻ എസ് എസ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ടീച്ചർ പറഞ്ഞു, നാളെ രാവിലെ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ വരാവുള്ളൂ, കയറാവുള്ളൂ, അമ്മ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല. ടീച്ചർ ദേഷ്യപ്പെട്ട് എനിക്കൊന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ദേഷ്യമുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു, കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തു. ഞാൻ രാവിലെ മുതലുള്ളതും 2 3 ദിവസം മുമ്പുള്ള എല്ലാം പരുന്നൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താണ് ഇവരിങ്ങനെ പറഞ്ഞത്? നാളെ രാവിലെ അമ്മയെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറി മതി, കെട്ടറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ശരി. ഞാൻ വീട്ടിൽ വന്നാലും ഭയങ്കര പ്രശ്നമാണ്, കാരണം എന്ന് വെച്ചാൽ അറിയാലോ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാതെ സ്കൂളിൽ നിന്ന് അങ്ങനെ വിളിക്കില്ലെന്നാണ് അമ്മയുടെ പക്ഷം. നമ്മളങ്ങനെ കാണിക്കുന്ന ഒരാളല്ല, പക്ഷേ അങ്ങനെയാണ് അവരുടെ പക്ഷം. എന്തായാലും കൊള്ളാം, അമ്മ വരാതെ ക്ലാസ് കയറ്റില്ലാത്തതുകൊണ്ട് അമ്മയും വന്നു. അപ്പം ശരിക്കും അറിയാലോ, നമ്മളിങ്ങനെ ഈ ഡ്രമ്മിൽ കുട്ടണ മാതിരിയാണ് ഹാർട്ടിൽ ഇടിപ്പ്. കാരണം 9:30 ഇങ്ങനെ നിൽക്കുകയാണ്, ടീച്ചർ കൃത്യം 10 ആകുമ്പോൾ എത്തും. ടീച്ചർ ഇനി എന്താണ് പറയുന്നത്? നമ്മുടെ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഉദ്വേഗം അനുഭവിച്ച ആളാണ് ഞാൻ. നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന സമയത്തും ഒക്കെ തന്നെ ഇടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളതൊരു ഷെയറിംഗ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ടീച്ചർ വന്നു, ടീച്ചർ വന്ന് ഒരു വടിയും അറിയാലോ, ഒരു ഇങ്ങനെ പിടിക്കും, ഒരു ഒരു ബാഗും ഒക്കെ പിടിച്ചിട്ട് എൻ്റെ മൈൻഡിൽ ഒരു വടിയും കൂടെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ടാണ് എന്നെ ഒരു നോട്ടമൊക്കെ നോക്കി അകത്തോട്ട് കയറി. ഞാൻ ഓർത്ത് നോക്കാൻ സംഗതി പെശകായി എന്നാണ് വിചാരിച്ച്. അത് കഴിഞ്ഞപ്പം ടീച്ചർ ഹാജരൊക്കെ എടുത്തതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട്, ആ ഇനി ആളുടെ അമ്മയല്ലേ, ഞാൻ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അപ്പോഴും ഇങ്ങനെ നമ്മുടെ ചങ്കിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ബി പി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, എവിടെ വരെ പോയി നിൽക്കും ദൈവം തമ്പുരാൻ പോലും അറിയില്ല, പിടികിട്ടു. അപ്പോൾ ഇതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചുകൊണ്ടപ്പോൾ അവർ പറയുന്നത്, ഇവനൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ വീട്ടിൽ കഴിക്കാൻ, ഇതെന്താ ഇവൻ ഇങ്ങനെ ഇരിക്കണത്, ഇവൻ ആരോഗ്യം നോക്കി, ഇവൻ ഒരു ആരോഗ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു കളഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ ആരോഗ്യം ഇല്ലേലും സാരമില്ല, എനിക്ക് ആശ്വാസം ഉണ്ടായി. ഇതാണ് അതിനകത്ത് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യമില്ല എന്ന് പറയണത് അവർ വിചാരിച്ചിരിക്കണ ഇങ്ങനെ അവർക്ക് നല്ല വണ്ണം ഉണ്ടാവും ടീച്ചർക്ക്, അപ്പം അത് ഉദ്ദേശമായിരിക്കും. അപ്പം നമ്മൾ ഈ കുട്ടികൾ ഉരുണ്ടിരിക്കുന്ന ആരോഗ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഒരു 60% മേളിൽ അച്ഛനമ്മമാർക്കുണ്ട്. അതുകൊണ്ട് അവർ തീറ്റയും കുടിയൊക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു ശീലമുണ്ട്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് രോഗമില്ലാത്ത അവസ്ഥ, അത് പഠിപ്പിച്ച ടീച്ചർ തന്നെ ഇതൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ആകെപ്പാടെ പെട്ടു, കാരണം ഇവർ പകലെന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. പിറ്റേ ദിവസം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ എന്നെ ഒന്നും കഴിക്കാൻ കൊടുക്കില്ല, ഇവൻ എന്നെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവൻ ആരോഗ്യമില്ലെന്ന് പറയും. അപ്പം ഇത് തമ്മിൽ തന്നെ അന്നേ ഒരു കൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ, ഞാൻ പറഞ്ഞു വെച്ചെന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ആരോഗ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇനി അതുകൊണ്ടാണോ ഞാനിങ്ങനെ വണ്ണം കുറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, അന്നുണ്ടായൊരു സജഷൻ ആയിരിക്കാം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആരോഗ്യം ഒട്ടും ഇല്ലയെന്ന് പറയുമ്പോൾ ഉള്ള രോഗത്തെ വരുത്തി വരുത്തി തീർക്കാനുള്ള ഒരു സജഷനാണ് നമുക്ക് കിട്ടുക, ഉള്ള ആരോഗ്യം പോകാനുള്ളൊരു സജഷൻ. നിങ്ങൾ നോക്കി അതിങ്ങനെ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്, ആകെ വിഷമിച്ച് ആകെ വണ്ണമൊക്കെ കുറഞ്ഞ് ക്ഷീണിച്ച് നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചില ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ഡോണ്ടാണ്. ഒന്നിനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല, പിന്നെ എന്തിനാ അയാൾ കിടന്നുറങ്ങിയാൽ പോരെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് സ്കൂളിലും പോകാതെ വീട്ടിലും പോകാ മറ്റു ജോലിക്കും പോകാതെ കിടന്നുറങ്ങുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പോൾ അവരെ ഈ പറഞ്ഞൊരു കാര്യം, നിന്നെ ഒന്നിനും കൊള്ളില്ല, അത് പറയുന്ന ഈ ടോണിലല്ല നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ നിങ്ങളെ ക്ലാസ് എടുക്ക കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ മര്യാദക്ക് പറയുന്നു, ഒന്നിനും കൊള്ളാത്തനെ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കുട്ടികളെ. അപ്പോൾ ഇത് കാണുന്ന കുട്ടി പേടിച്ചിട്ട്, അയ്യോ ഒന്നിനും കൊള്ളില്ലാത്തൊരു സാധനം. അവനെ പേടിച്ച് ആരണ്ടിരിക്കുന്ന ഒരു പൂച്ച പോലെ പമ്മിയിരിക്കും. ആ പമ്മൽ 10 തവണയാകുമ്പോൾ പിന്നെ പമ്മാനെ അറിയൂ, നിവരാൻ അറിയില്ല. ഈ അവസ്ഥയിലേക്ക് കുഞ്ഞിനെ കൊണ്ടെത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഒന്നിനും കൊള്ളാത്തായിട്ട് ഭൂമിയിൽ ഒരു സാധനവുമില്ല, അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ ഉണ്ടാവില്ല, ഏതെങ്കിലും വിധത്തിൽ കൊള്ളുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വേറൊരു വിവക്ഷ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിന്നെ ഒന്നിനും കൊള്ളാത്തത് എന്ന് വിളിക്കരുതേ. അടുത്തത്, എന്നും എന്തെങ്കിലും കഷ്ടപ്പാട് ഉണ്ടാക്കി വെക്കും, അല്ലെ എന്തെങ്കിലും ഒരു നാശം ഉണ്ടാക്കി വെക്കാത്ത ഒരു ദിവസം ഇല്ലിച്ചെറുക്കൻ അല്ലെ ഈ പെണ്ണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും തരത്തിൽ കുരുത്തക്കേട് അവർ കാണിച്ചു വയ്ക്കും. ചിലപ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് അത് കാണാം. ചില കുട്ടികൾ കളിപ്പാട്ടൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തല്ലിപ്പൊട്ടിക്കും. തല്ലിപ്പൊട്ടിക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിക്കളും, കാരണം എത്ര രൂപ കൊടുത്ത് മേടിച്ച സാധനം എന്ത് കൊടുത്താലും ഇവൻ ഇതുപോലെ തല്ലിപ്പൊട്ടിക്കും എന്നുള്ള കാര്യത്തിലേക്ക് വരികയുണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ കുട്ടി ഇതിനകത്ത് എന്താണെന്ന് അവൻ അഴിച്ച് പരിശോധിക്കാൻ അറിയില്ലല്ലോ. സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് അഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കുമല്ലോ, അത്ര വളർന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ കുഞ്ഞ് കളിപ്പാട്ടം വാങ്ങി കൊടുക്കുന്നത്. അപ്പോൾ ഇവരിതിനകത്ത് എന്താണ് ഈ കറങ്ങുന്നതിന് ഒച്ച എങ്ങനെ കേൾക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തല്ലിപ്പൊട്ടിച്ച് നോക്കുന്നതായിരിക്കും. തല്ലിപ്പൊട്ടിച്ച് നോക്കി അവനെടുത്ത് ദൂരെ കളയും, കാരണം അതിനകത്തൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അവൻ ഉപേക്ഷിച്ചു തന്നെ ഇരിക്കും. പക്ഷേ ഈ സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച അപ്പോൾ നമുക്ക് സഹിക്കുമോ? പിന്നെ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചവൻ കണ്ടില്ല, എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ എറിഞ്ഞ് പൊട്ടിച്ചതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി മനസ്സിലാക്കുന്നവനായിരിക്കും നാളെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നതിനായിട്ട് മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ പറയുന്ന ഇയാളിതൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ കുഞ്ഞുങ്ങളെ ലാളിച്ച് വളർത്തണമെന്നാണോ പറയണേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളെ ലാളിച്ച് മാത്രമേ വളർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിനെന്തെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഒരു തോട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പോൾ ജീവിക്കരുത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
കുഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചേറെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചില മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാനാവുക, നന്നായിട്ട് ജീവിക്കണമെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സജഷൻ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ അങ്ങനെ മാതാപിതാക്കളൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നിട്ട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അല്ലാതെ ജീവിക്കാതെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാ, രാവിലെ 9:30 മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനും അമ്മയും കൂടെ പറയാം, മോനെ നീ വെളുപ്പിനെ രാവിലെ എഴുന്നേക്കണേ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൻ പണിക്ക് പോകാതെ അമ്മ ജോലിക്ക് പോകുന്ന അപ്പൻ മകനെ ഉപദേശിക്കുകയാണ് മര്യാദ കഴിഞ്ഞിട്ട് പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്ര യുക്തി ഉണ്ടാവും, മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ തിയറികളെല്ലാം തന്നെ സ്വയമായിട്ടൊന്ന് പരിശോധിക്കുക തനിക്കുണ്ടോ എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ചൂണ്ടിയാൽ മതി. അപ്പം ചൂണ്ടുമ്പോൾ ഒരു വിരൽ മുന്നോട്ടും ബാക്കി 3 വിരൽ നമുക്ക് നേരെയാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക, അത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇനി പെണ്ണിനെ വേണ്ട എന്നുള്ളതല്ല, പെണ്ണെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാണും പെണ്ണും ഉണ്ടായിക്കഴിഞ്ഞാൽ ആണിൻ്റെ സ്നേഹവും പെണ്ണിൻ്റെ സ്നേഹവും രണ്ടാണ്. എന്ന് വെച്ചാൽ സ്നേഹം ഒന്നുപോലെ തന്നെയാണ്, അതിൻ്റെ ഒരു ഫീല് രണ്ടാണ്. അപ്പോൾ ആൺകുട്ടി നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്കത് നല്ല ഭംഗിയുള്ള ഒരു മറ്റൊരു തരത്തിലുള്ള ഫീലാണെങ്കിൽ പെണ്ണ് അതുമായിട്ടുള്ള ഒരു ബന്ധമേ ആയിരിക്കില്ല, അവർക്ക് വേറൊരു തരത്തിലുള്ള ഫീലിലായിരിക്കും നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ ഈ രണ്ട് സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഫീലാണ്, മനസ്സിലല്ലേ? അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയേണ്ടവ തന്നെയാണ്. അല്ലാതെ എനിക്ക് ഒരു ഒരു കുട്ടി ഒരാണ് മാത്രം മതി ഞാൻ അവനെ സ്നേഹിച്ചുള്ളൂ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രം മതി ഞാൻ അതിനെ വളർത്തെടുത്തോളം എന്നുള്ള ആ ഒരു ചിന്ത തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ വളരണ്ട, നമ്മൾ പറയാറുണ്ട് കഷ്ടപ്പെട്ട് ഞാൻ നിന്നെ വളർത്തിയെടുത്ത് ഇത്രയും വലുതാക്കി എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ ഈ കുട്ടി ഇച്ചിരി ബുദ്ധിയുള്ളതാണ് പറയും, എൻ്റെ ദൈവമേ അപ്പം ഞാൻ തന്നെ വളർന്നതല്ലേ, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയതൊന്നുമല്ല. നമ്മളിപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ശരിയായിരിക്കാം, ആ ഭക്ഷണം അവർ വിശന്നല്ല, നമ്മൾ കാരണമാണല്ലോ അവർക്കൊരു ശരീരം കിട്ടിയത്, ആ പാവം വല്ലതും കഴിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോരെ. അത്രയും കഷ്ടപ്പെട്ട് ഇത് വളരെ ഈ അകത്തിരിക്കുന്ന ബോണൊക്കെ വളർന്നാണ് ഇവന് വലിപ്പം വെക്കുന്നത്, അല്ല നമ്മൾ വലിച്ചു നീട്ടിയല്ലോ വലിപ്പം വെക്കുന്നത്. അതുകൊണ്ട് വളരണ്ട, അല്ലെങ്കിൽ വളർന്നു പോയി അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ ആ നമ്മൾ ആ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നറിഞ്ഞിട്ട് രക്ഷാകർത്താവ് പ്രതികരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവണ്ട. വേഗം വളർന്നിട്ട് വേണം ജോലി മേടിച്ചിട്ട് പെണ്ണ് കിട്ടാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് അങ്ങനെയല്ല പറയേണ്ടത്. നിനക്ക് നല്ല നന്നായിട്ട് പഠിച്ചൊക്കെ നമുക്കൊരു ജോലിയൊക്കെ മേടിച്ച് നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം, നല്ല വണ്ടി എടുക്കണം, എന്നിട്ട് വേണം അച്ഛനെ സൈഡിൽ ഇരുന്ന് അല്ലെ അമ്മയ്ക്ക് സൈഡിൽ നിന്ന് നീ ഒന്ന് ഓടിക്കുന്ന ആ വണ്ടിയിൽ പോകുന്ന ഒരു സുഖം ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ട് മോനെ എന്ന് നമ്മൾ പക്വതയോടുകൂടി പറയുകയാണ് ചിലപ്പോൾ അവന് ആ ഒരു ലക്ഷ്യം വലിയൊരു ലക്ഷ്യത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ നീ വളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേറെ കടമുണ്ട് അത് വീട്ടണം കേട്ടോ, ഇനിയും പെങ്ങളെയും കെട്ടിച്ച് വിട്ട് ബാക്കിയെല്ലാം നീ ചെയ്തോണം, ഇത് ഈ തലയിലോട്ട് വരുത്തി വെക്കുമ്പോൾ അവന് ജീവിതമേ എന്നേക്കും അന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറയാൻ ആ പാടില്ല കുട്ടിയോട്, ഇത്തരത്തിലുള്ള മോട്ടിവേഷനേ നമുക്ക് സാധ്യതയുള്ളൂ. അടുത്തത് നീ ഒന്നും ചെയ്താൽ ശരിയാവില്ല, ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കണം, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം, ഉണ്ടെങ്കിൽ അവൻ അത് എങ്ങനെ എടുത്തു എന്ന് നോക്കണം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ ഐഡിയോളജികൾ അവൻ്റെ ടേസ്റ്റ് അതാണ് ഇമ്പോർട്ടൻ്റ്, അവൻ്റെ ടേസ്റ്റിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കുക, ഇനി ടേസ്റ്റിന് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ അതിനെ എതിർത്തിട്ടുണ്ടോ എന്ന് നോക്കുക, ആ എതിർപ്പ് താൻ തൻ്റെ കുട്ടിയോട് കാണിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ ഈ പ്രശ്നം കഴിഞ്ഞു, മനസ്സിലാകുന്നുണ്ടല്ലോ? നീ ഇവിടെ ആരെപ്പോലെയല്ല, സത്യമാണ് ലോകത്ത് അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ, അതാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. ലോകത്ത് എത്ര ഡയമണ്ട്സ് ഒരുപോലെ കട്ടിയതാലും ആ ഒരു ഡയമണ്ടിൽ നിന്ന് മറ്റൊരു ഡയമണ്ടിനെ മാറ്റുന്ന എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവൻ്റെ ഷേപ്പിലായിരം പേരുണ്ടാവും, പക്ഷേ അവനെപ്പോലെ അവൻ മാത്രമേ ലോകത്തുള്ളൂ, അതാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ അറിയാതെ പറയുന്നതാണ് നീ ഇവിടെ ആരെപ്പോലെയല്ല, ശരിയാണ് അവൻ അവനെപ്പോലെ ആകാൻ അവനെ അനുവദിക്കലാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും ചെയ്തു കൊടുക്കേണ്ടത്. ഒന്നും ചെയ്യാൻ നിനക്കറിയില്ല, അത് നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഒന്നും ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, അവനെ ചെയ്യാനായിട്ട് ഒന്ന് ഇറക്കി വിട്ടു നോക്കുമ്പം പലതും ചെയ്യും. അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നത് പറയുന്നത് കേട്ടാൽ മതി, അങ്ങനെയല്ല ഞാൻ പറയും നീ ചിന്തിച്ച് ചെയ്യട്ടോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അവന് ചിന്തിക്കാൻ അവസരം കൊടുക്കും, പറയുന്ന പോലെ കേൾക്കുമ്പോൾ അവന് ചിന്തിക്കാൻ അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നേ മാത്രം പോരെ, ചിന്തിച്ചുകൊണ്ട് ചെയ്യാനൊരു അവസരം കൂടെ അവന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആരോഗ്യം ഒട്ടും ഇല്ലെന്നുള്ളതല്ല പറയേണ്ടത്, മനസ്സിലല്ലേ? ഏടാ മസിലൊക്കെ വേണം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പൊക്കി ഉഷാറായിട്ട് ചെയ്യണം, ബാഹുബലിയെ പോലെ ആകണ്ടടാ കൊച്ചെന്നൊക്കെ ചോദിച്ചാൽ അവൻ ചിലപ്പം വലിയൊരു കല്ലെടുത്ത് മറിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന് ആരോഗ്യത്തിന് എന്താണ് കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ആരോഗ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. ഇപ്പം നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളത്. ആരോഗ്യം എന്നുള്ള വിവക്ഷ ആരോഗ്യപരമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കില്ല ആരോഗ്യം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വണ്ണം ആരോഗ്യമല്ല എന്നുള്ള കാര്യം മാത്രം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഓക്കെ, അടുത്തത് ഒന്നിനും കൊള്ളില്ല.
ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ചേരില്ല. ഇപ്പൊ ഒരു നട്ടും ബോൾട്ടും നമ്മുടെ അടുത്ത് പറയുന്നത് ഇത് ഇതിന് കൊള്ളില്ല, ചേരില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്യൂട്ടാണെങ്കിൽ എന്ത് പറ്റും, ചേരുമെന്ന് പറയും. അപ്പൊ ആ സ്യൂട്ടായ ഒരു സംവിധാനത്തെ വേണം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ, അവന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അത് ജോലിയായാലും കൊള്ളാം, ഭാര്യ പെണ്ണായാലും കൊള്ളാം, ഇനി ജീവിതമായാലും കൊള്ളാം, എല്ലാം സ്യൂട്ടായിട്ടുള്ളത് നമ്മൾ എടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ചുമന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ അവരെ പ്രാപ്തരാക്കാതെ അതിന് വേണ്ട കാര്യങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിപ്പിക്കുവാനായിട്ട് കഴിയണം. അവിടെയാണ് ശരിയായ രക്ഷകർത്താവ് ബുദ്ധി ഉപയോഗിക്കുന്നത്. എന്നും എന്തെങ്കിലും കഷ്ടപ്പാട് കാണും, കഷ്ടപ്പാടെന്നുള്ള കാര്യം അതല്ല, നമ്മൾ കഷ്ടപ്പാടെന്നുള്ള മാറ്റുക. വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ വേറൊരു വാക്കാണ്. നമുക്കിപ്പോൾ വലിയൊരു കാര്യം, ലോകത്തൊരു വലിയ മഹാനായി തീരണം, നിങ്ങൾ ഒരേ കാര്യം തന്നെ 100,000 പ്രാവശ്യം അല്ലെങ്കിൽ 300,000 പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഏറ്റവും മഹത്തരമായിട്ടുള്ള എക്സ്പേർട്ട് എന്ന് പറയുന്ന ആളായി തീരാൻ പറ്റുള്ളൂ. അപ്പം നീ അതിനകത്തൊരു എക്സ്പേർട്ട് ആവാൻ നീ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. പിടികിട്ടിയോ? അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ അവരിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷകർത്താക്കളും കുട്ടികളും കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതായത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ എല്ലാം കൂടെ തലയിലെടുത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പം അധ്യാപകൻ ക്ലാസ്സിലേക്ക് എത്തുക. അത് മുഴുവൻ ഈ കുട്ടികളുടെ പുറത്ത് തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. അതുപോലെ തന്നെയാണ് തൻ്റെതായ പ്രശ്നങ്ങൾ, അതുപോലെ പണപരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൂടെ വീട്ടിലെ ഭാര്യയുടെ തലയിൽ കയറാനും തല്ലിക്കൊല്ലാനും അതുപോലെ തന്നെ മക്കളുടെ നേരെ തീർക്കാനും ഒക്കെ ഒരുങ്ങുമ്പോൾ ഓർക്കുക, നമുക്കും ഒരു പ്രായം ആകുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കിയാൽ മാത്രമേ അവസാനം അവർ നമ്മളെ നോക്കൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് മറക്കാതെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുടുംബജീവിതം ജനനം മുതൽ മരണം വരെയും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് പോകാൻ പറ്റും. അവരെ നോക്കാതെ ഇട്ടിട്ട് പോയതിന് ശേഷം അവർ എന്നെ നോക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് ആദ്യം വേണ്ടത് നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അവരിങ്ങോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മൾ എന്തായാലും ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചാൽ സത്യം അതിൻ്റെ പണി ഏറ്റെടുത്തുകൊള്ളൂ. അത് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ കാര്യമില്ല. അങ്ങനെ സത്യം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് ഈ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. Thank you. Thank you very much.